അസ്സലാമു അലൈക്കും. ഇന്നിപ്പോൾ നമ്മളെ കൂട്ടുകാരടുത്തേക്ക് നമ്മൾ വന്നിരിക്കുന്നത് റവ കൊണ്ട് നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു പലഹാരം കാട്ടിത്തരാൻ വേണ്ടിയിട്ടാണ്. നല്ല എളുപ്പമാണ് ഇപ്പോൾ ഇത് ഉണ്ടാക്കാൻ, നല്ല രസമുണ്ട് ഇപ്പോൾ ഇത് തിന്നാൻ. നമ്മളെ പേരിൽ ഇപ്പോൾ റവയൊക്കെ എപ്പോഴും ഉണ്ടാകുന്ന സാധനം തന്നെയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കലെങ്കിലുമൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കാം. നമ്മളൊക്കെ എല്ലാവരും റവണം കൊടുന്നാൽ പിന്നെ അതുകൊണ്ട് ഒരു ഉപ്പുമാവണം ഉണ്ടാക്കും. എന്നാൽ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ആലോചിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഇയാളെ എന്നും ഇപ്പോൾ ഉപ്പുമാവ് ഉണ്ടാക്കിയ കുട്ടികൾക്കും തന്നെ മടുപ്പിയേക്കാരി. നമ്മളിപ്പോൾ ഇത് ഇടക്കൊക്കെ ഒന്ന് മാറ്റി ഉണ്ടാക്കി കൊടുത്താലേ കുട്ടികളും തന്നെ നല്ലോണം ഉസാറായിട്ടാണ് തിന്നോളും. അപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കണമെന്ന്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇയാളെ നിങ്ങൾ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്നാണ് സബ്സ്ക്രൈബ് ചെയ്ത് കണ്ട് അതിൻ്റെ അടുത്തത്തെ ബെല്ലുമെല്ലും കൂടി നിങ്ങളൊന്നും തൊട്ടുകൊടുക്കിട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ ഉണ്ടാക്കണതൊക്കെ നിങ്ങൾക്ക് അപ്പക്കപ്പം നിങ്ങൾക്ക് കാണും ജജ്ജ. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ നോക്കി കാണ്ട് നിങ്ങൾക്ക് ഉണ്ടാക്കും ജജ്ജാലോ. പിന്നെ ഇപ്പം ഇമ്മ കാങ്ങണ രണ്ട് കജ്ജുണ്ടല്ലോ, അതിലിപ്പോൾ ആ തന്താമേരൽ മേലക്കും പൊന്തിച്ച് നിൽക്കണേ നിങ്ങളൊന്നാൻ തൊട്ടുകൊടുത്തളിയും. അപ്പം അത് കാണുമ്പേ നമ്മൾ ഉണ്ടാക്കിയത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുക്കണല്ലോ എന്ന് കരുതി നമുക്കൊന്നാൻ സന്തോഷിച്ചും ജജാലോ. ഇന്നപ്പം ഇനി നമുക്ക് നേരം കളയണ്ട, വേഗം നമ്മൾ റവ കൊണ്ടൊന്നാണ് ഉണ്ടാക്കി വെക്കുക. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ മാതിരി ഒരു ചട്ടിയാണ് അടുപ്പത്തെച്ച് കൊടുത്തുക്കണ്. നമ്മൾ അത്തിച്ചൊന്നാണ് കത്തിച്ചുകൊടുത്തുകാണ്ട് ഇതേക്ക് ഒരു ടീസ്പൂണ് നെജ്ജാണ് പാർന്നു കൊടുക്കുക. അങ്ങനെ നമ്മളെ നെജ്ജൊക്കെ നല്ലോണം ചൂടായി വരുമ്പോഴേ നമുക്ക് ഇത് ഈ കണ്ടിപ്പരിപ്പ് കൊടുന്നുവെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന്ന് ഒരു ലേശം ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് നമ്മൾ അണ്ടിപ്പരിപ്പ് ഒന്നാണ് മൂപ്പിച്ചെടുക്കണം. അപ്പേ ഒന്നാം കളറ് മാറിയാൽ മതി. ഇനി നമുക്ക് ഇതേക്ക് കുറച്ച് തേങ്ങ ചേരേണ്ടതും കൂടി ഇട്ട് കൊടുക്കുക. അപ്പം ഇയാളെ നമ്മളെ തേങ്ങക്കൊന്നും പ്രത്യേകിച്ച് അളവൊന്നും പറയണ്ടേ, നിങ്ങളെടുത്ത് ഉള്ളതിനനുസരിച്ചൊക്കെ കുറച്ച് ഇട്ട് കൊടുത്തളിയും. ഞാനിപ്പോൾ തോനെയൊന്നും വേണ്ട, ഞാൻ കുറയും വേണ്ട. അപ്പം നിങ്ങൾക്ക് തന്നെ അറിയാലോ അപ്പോൾ അത് എത്രയാണ് വേണ്ടതെന്ന്. അതിനനുസരിച്ചൊക്കെ ലേശം ഇട്ട് കൊടുക്കുക നിങ്ങളീ. നമ്മളേതായാലും ഒരു മുറി തേങ്ങയാണ് ഇപ്പോൾ ഇതേക്ക് എടുത്തുക്കണത്. അപ്പോൾ നമ്മൾ തേങ്ങ ഒക്കെ ഇട്ട് കൊടുത്തുകാണ്ട് നല്ലോണം നന്നാ ഇളക്കി കൊടുത്തുക്കണ്. ഇനിയിപ്പോൾ ഇതിൻ്റെ കളറൊന്നും മാറാൻ നിൽക്കണ്ടേ, ഒന്നങ്ങോട്ട് വാടി കിട്ടിയാൽ മതി. അങ്ങനെ കണ്ടില്ല ഇപ്പോൾ ഇത് ഈ ഒരു പാകത്തിനൊക്കെ ആയാൽ മതി. ഇനി ഇത് നമുക്കൊരു പാത്രത്തൊക്കെ ഒന്നാണ് മാറ്റി കൊടുക്കുക. ഇനി നമുക്ക് ഈ പാത്രം തന്നെ ഒന്നാണ് അടുപ്പത്ത് വെച്ച് കൊടുക്കുക. എന്നാൽ പിന്നെ ഈ പാത്രം മാറ്റിക്കൊണ്ട് അടക്കണ്ടല്ലോ. ഇനി ഇതേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ നെജ്ജും കൂടി ഒന്നാണ് പാർന്നു കൊടുക്കണം. നെജ്ജ് ഇതേപോലെ ചൂടായി വരുമ്പോൾ നമുക്ക് ഇതേക്ക് ഒരു രണ്ട് കപ്പ് റവിയാണ് ഇട്ട് കൊടുക്കുക. ഇങ്ങോട്ട് നമ്മളെ തിജൊന്ന് പാകത്തിന് വെച്ചുകാണ്ട് നമുക്കിത് ഒന്നും അങ്ങോട്ട് വറുത്തെടുക്കുക. ഇതേക്ക് ഇനി നമുക്ക് ഒരു നുള്ള ഉപ്പും കൂടി ഒന്നാണ് ഇട്ട് കൊടുക്കുക. നമ്മളിപ്പോൾ ഇതേക്ക് പഞ്ചാരൊക്കെ ഇട്ട് ഉണ്ടാക്കുന്നതാണല്ലോ, അപ്പോൾ അതിൻ്റെ മധുരമൊക്കെ ഒന്നാണ് പാകമായി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു നുള്ള ഉപ്പ് ഇടുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ഇതേക്ക് വേണ്ടത് പഞ്ചസാരയാണ്. അപ്പോൾ നമ്മളേ ഒരു കപ്പ് അളവിൽ പഞ്ചസാര എടുത്തുക്കണ്. ഇങ്ങോട്ട് ഇതേക്കാണ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇയാളെ നമ്മളിപ്പോൾ രണ്ട് കപ്പ് റവക്ക് ഒരു കപ്പ് പഞ്ചസാര എടുത്തുക്കണം കേട്ടോ. അപ്പം മധുരം കുറവ് മാണ്ടോൽക്ക് ഇപ്പം ഇനി കുറച്ചൊക്കെ കൊടുക്കുക. മധുരം നല്ലോണം മാണ്ടോൽക്ക് ഇപ്പോൾ ഇത് പാകത്തിനൊക്കെ മാണ്ടോൽക്ക് ഇപ്പോൾ ഈ ഒരു മധുരം എടുത്താൽ മതിയാവും. ഇനിയിപ്പോൾ നമുക്ക് ഇതേക്ക് വേണ്ടത് പാലാണ്. അപ്പോൾ നിങ്ങളെടുത്ത് പാല് കൊടുന്ന് വെച്ചതുണ്ടെന്ന് വെച്ചാൽ ഒരു കപ്പ് അളവിൽ പാല് ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ പാല് കൊടുന്ന് വെച്ചതില്ലാന്ന് വെച്ചാൽ നമുക്ക് തേങ്ങാപ്പാലുണ്ടെങ്കിൽ അത് ലേശം പാർന്നു കൊടുത്താലും മതി. അപ്പോൾ നമുക്ക് തോനെ പാലൊന്നും വേണ്ടേ, ഒരു അരക്കപ്പ് പാലുണ്ടായാൽ തന്നെ മതി. അപ്പം നമ്മളിപ്പോൾ ഇതേക്ക് ഒരു അരക്കപ്പ് പാലാണ് പാർന്നിക്കണത്. ഇനി നമുക്ക് ഇതൊക്കെ പാടൊന്നും അങ്ങോട്ട് നല്ലോണം ഒന്ന് അങ്ങോട്ട് കൂട്ടി ഇളക്കിയെടുക്കണം. ഇനി ഇതേക്ക് നമ്മൾ നേരത്തെടുത്ത് വെച്ചിട്ടുണ്ടായില്ലേനോ തേങ്ങ ഒക്കെ ചേരണ്ടിയാണ്ട് ഇപ്പരിപ്പൊക്കെ ഇട്ടുകാണ്ട്. അപ്പം ഇനി അത് നമുക്ക് ഇതേക്കൊന്നാണ് ഇട്ട് കൊടുക്കുക. അപ്പം നമ്മളിപ്പോൾ ഇതേക്ക് ഒരു ടേബിൾ സ്പൂണ് കറുത്ത എള്ളും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. വെളുത്ത് കൊണ്ട് നിൽക്കണം നമ്മളെ റവിക്ക്. കറുത്ത എള്ളാണ് ഇട്ട് കൊടുക്കുമ്പോൾ കാണാൻ നല്ല ചൊറുക്കാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് തന്നെയാണ് നമ്മളിപ്പോൾ ഇട്ടിരിക്കുന്നത്. അപ്പം ഇനിയിപ്പോൾ നിങ്ങളെടുത്ത് കൊടുന്ന് വെച്ചാൽ ഇല്ലാന്നുണ്ടെങ്കിൽ തിരക്കടൊന്നുമില്ല ഇയാളെ, അതിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പം അങ്ങനെ നമ്മളെ എള്ളൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തുകാണ്ടേ നല്ലോണം അങ്ങോട്ട് ഇളക്കി കൊടുക്കേനെ. എല്ലോടത്തും നമ്മളെ എള്ളൊക്കെ ഒന്നെണ്ണ ആവട്ടെ. അപ്പോൾ കണ്ടില്ല എണ്ണയാളെ, നിങ്ങളിപ്പോൾ ഇത് വെള്ളമൊക്കെ പാകമായി ഒരു പാകത്തിനായി വരുമ്പോഴേ നമുക്ക് നമ്മളെ തീജൊന്നാണ് കിടത്തി കൊടുക്കുക. ഇനി നമുക്കിത് ഒരു പാത്രത്തൊക്കെ ഒന്നാണ് മാറ്റി കൊടുക്കുക. ഇനിയിപ്പോൾ നമുക്കിത് ഇഷ്ടമുള്ള കോലത്തിൽ ഉണ്ടാക്കാൻ പറ്റും ഇയാളെ. നമുക്ക് ഏത് കോലത്തിലും ആണെങ്കിലും ഇപ്പോൾ ഇത് ഉണ്ടാക്കാം. നമ്മളെ കജ്ജിൽ വെച്ച് കാണ്ട് ഉട്ടിക്കാണ്ടാണ് ഇപ്പോൾ ഇത് ഉണ്ടാക്കണമെന്ന് വെച്ചാൽ ഒന്നാണ് തണുക്കാൻ കാത്തുത്തിരിക്കേണ്ടി വരും കേട്ടോ. അല്ലെങ്കിൽ പിന്നെ നമ്മളെ കജ്ജൊക്കെ ആകെ പൊള്ളും. നമുക്കൊന്നും തിജൊന്നും വല്ലാതെ തൊടാൻ വെച്ചല്ലോ. അപ്പം നോക്കാണ് ഇന്നയാളെ നമ്മളിപ്പോൾ ഇതുകൊണ്ട് ഉണ്ടാക്കുന്നത്. നമുക്കിപ്പം ഇനി ചൂടാറാവളം കാത്തുക്കാനും വെച്ച. അപ്പം നമ്മളിപ്പം മാതിരി ഒന്നാം ചൂടാറും ചെയ്തിക്കണ്. ഇമ്മാതിരി ഒരു കയ്യിലാണ് എടുത്തുകാണ്ട് അതിക്ക് നമ്മൾ ലേസ് ഓയിലൊക്കെ നന്നാക്കി കൊടുത്തുകാണ്ട് ഇതൈക്കാണ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇങ്ങോട്ട് നമുക്കിത് നല്ലോണം അങ്ങോട്ട് പരത്തി ഉസാറാക്കിയാണ് കൊടുക്കുക. അപ്പം നമ്മളിതിൻ്റെ കയ്യിലിൻ്റെ അടിയിലൊക്കെ ലേസം നെജ്ജ് നന്നാക്കി കൊടുത്തുക്കണ്.
ഇനി നമുക്ക് ഈ സ്പൂൺ കൊണ്ടാണ് കോരികാണ്ട് തീക്കാണ് ഇട്ട് കൊടുത്ത് കാണ്ടേ ഒന്ന് മുകൾ ഭാഗമൊക്കെ ഒന്ന് ഇതേപോലെ അങ്ങോട്ട് ശരിയാക്കിയെടുക്കുക. അപ്പോൾ കണ്ടില്ലേ എണ്ണയാളെ നിങ്ങളിപ്പോൾ ഇത്. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും കാട്ടുക, എങ്ങനെ വേണമെങ്കിലും കാട്ടട്ടോ, അതൊക്കെ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് കാട്ടുക. ഇനിയിപ്പോൾ ഒന്നും വേണ്ട, നമ്മളെ കജ്ജിൽ വെച്ച് നാല് ഉരുട്ടലാൻ ഉരുട്ടിയാൽ മതി. അങ്ങനെ കാട്ടിക്കൊടുത്താൽ ഇപ്പോൾ ഇതിൻ്റെ പുറം ഭാഗം കണ്ടാൽ നമുക്ക് നല്ല ലഡുവിൻ്റെ കോലൊക്കെ തോന്നും. അപ്പോൾ എണ്ണയാളെ ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടി ഇതേപോലെ അങ്ങോട്ട് കാട്ടുക. അപ്പം നമ്മൾ ഇങ്ങനത്തെ കയ്യിലായതുകൊണ്ട് തന്നെ കയ്യിൽ ലേശം നെച്ചൊക്കെ ഒന്ന് തടവി കൊടുത്ത് കാണ്ട് നമുക്ക് ഇതിൽ നിന്ന് കുറച്ച് ചെണ്ണ ഇട്ട് കൊടുത്ത് കാണും. ഇങ്ങനെ ഈ സ്പൂൺ ഉണ്ടെന്നാണ് ശരിയാക്കി കൊടുത്ത് കാണ്ട് ഒന്നങ്ങോട്ട് വെല്ലാൻ കൂട്ടി കൊടുത്താൽ മതി. അപ്പം നമ്മൾ ഉസാറ് ചായക്കടി ഇവിടെ റെഡിയായി കിട്ടിയിക്കണു. അപ്പോൾ കണ്ടില്ല എണ്ണയാളെ നിങ്ങളിപ്പോൾ ഇത് തോനെ പണിയൊന്നുമില്ലല്ലോ, നല്ല എളുപ്പമല്ലേ. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്നാണ് ഉണ്ടാക്കി നോക്കിയും ഇങ്ങോട്ട് നമ്മളോട് അഭിപ്രായങ്ങളൊന്നും പറയാൻ മടിച്ചില്ലേട്ടോ. പിന്നെ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണ് നിങ്ങളെന്ന് വെച്ചാൽ ഒന്നാം സബ്സ്ക്രൈബും ചെയ്യും. പിന്നെ ലൈക്കിൻ്റെ കാര്യങ്ങൾ മറക്കും ചെയ്യലേം, അതിമേലൊന്നാം തൊട്ടും കൊടുത്തളിയും. അപ്പോൾ എന്നാൽ പിന്നെ ഇനി നമുക്ക് സന്തോഷമാവും ചെയ്യുമല്ലോ. അപ്പോൾ ഇൻഷാ അള്ളാഹ് ഇനി നമുക്ക് അടുത്ത വീഡിയോയുമായി കാണണ വരെ നമ്മളെ എല്ലാ കൂട്ടുകാരോടും അസ്സലാമു അലൈക്കും.